വാർത്തകൾ തുടരുന്നു. ആറുമാസമായി നടന്നുവരുന്ന എം ഐ സി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി. എം ഐ സി മൈതാനിയിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി എം അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി. എം ഐ സി സെക്രട്ടറി പി ബി താജുദ്ദീൻ, സ്വാഗത സംഘം കൺവീനർ ഹാഷിഫ്, എസ് കെ എസ് എസ് എഫ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി പി എസ് ഇസ്ഹാഖ്, എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ കെ എസ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് ഹാരിസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. പി എം മുഹമ്മദ് അലി ഹാജി അധ്യക്ഷനായി. കെ ആർ സദഖത്തുള്ള, മുഹമ്മദ് നജീബ്, പി എ മുഹമ്മദ് അലി, എൻ കെ നാസർ, സുരേഷ് കൊച്ചുവീട്ടിൽ, സി ജെ ജോഷി, എം എം അബ്ദുറഹ്മാൻ, പി കെ പുരുഷോത്തമൻ, കെ കെ സഗീർ, എം എച്ച് ഹാഷിം എന്നിവരും പ്രസംഗിച്ചു. ആദ്യമായിട്ട് ഇങ്ങനെ ഉള്ളൊരു ഇസ്ലാം കോംപ്ലക്സ് എന്നുള്ള നിലയിൽ ഒരു സ്ഥാപനം അങ്ങനെ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനാദ്യമായിട്ട് സ്ഥലം സൗജന്യമായി വിട്ടുതരാൻ ദേശമംഗലം മഹലിൽ നിന്നും അതിൻ്റെ ഒരു ഓഫറ് അന്ന് മമ്മി സാഹിബ് അവിടെ പറയുകയും ഒരു ഏക്കർ സ്ഥലം അവിടെ വിട്ട് തന്നിട്ടുണ്ടെന്നും അതിൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ അവരൊക്കെയാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ ചെയ്ത് തീരുമാനിച്ചാണ് ആദ്യമായിട്ട് മാലിക് ദിനാർ ഇസ്ലാം കോംപ്ലക്സിന് വേണ്ടി ദേശമംഗലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് ആണ് ആദ്യമായിട്ട് ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. 4 ദിവസങ്ങളിലായാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9:30 പ്രവാസി സംഗമം, 11:30 പൂർവ്വ വിദ്യാർത്ഥി സംഗമം, 2 വിദ്യാർത്ഥി യുവജന സംഗമം, വൈകിട്ട് 6 ആത്മീയ സമ്മേളനം, ഞായറാഴ്ച രാവിലെ 9:30 മഹൽ എംപവർമെന്റ് പ്രോഗ്രാം കെ പി ധനപാലൻ എം പി ഉദ്ഘാടനം ചെയ്യും. 2 കുടുംബസംഗമം ടി എൻ പ്രതാപൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30 ഉലമ ഉമറ സമ്മേളനം എൻ എ ഷറഫുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച പുലർച്ചെ 6 മൗലീദ് പാരായണം, 9 അധ്യാപക വിദ്യാർത്ഥി രക്ഷാകർത്ത സംഗമം, 2 കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കഴിമ്പ്രം സഹയാത്രി കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 150 വീടുകളിൽ സമഗ്ര പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മറ്റു പലരുടെ കയ്യിൽ നിന്നും സുമനസുകളായ പലരുടെ കയ്യിൽ നിന്നും ധനം സമാഹരിച്ച് ദുർബലരായ യുവതികളെ വിവാഹം കഴിച്ചു കൊടുക്കാനും ധനസഹായം നൽകുന്നു. വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഇന്ന് വിവാഹം എന്ന് പറയുന്നത് ഒരു മറ്റു പലർക്കും കാണുന്ന വലിയൊരു ദൂർത്താണ് എങ്കിലും നിർദ്ധനരായ ആൾക്കാർക്ക് അതൊരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു സഹായം ചെയ്യുന്നത് വളരെയേറെ ഉപകാരപ്പെട്ടതാണ്. കാരണം വിവാഹം കഴിക്കാൻ യാതൊരു മാർഗമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പെൺകുട്ടികൾ അമ്മമാർക്കും കുടുംബക്കാർക്കുമേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു കൈത്താങ്ങായ സഹയാത്രി വരുമ്പോഴും എത്രമാത്രം ആശ്വാസമാണ് ജനങ്ങൾക്കടിയിലേക്ക് ഈ രീതിയിൽ ഇറങ്ങിച്ചെല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അതിനായി ക്ലബുകളും മറ്റും നമ്മൾ രൂപീകരിക്കുന്നത് ക്ലബിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങ. ഇപ്പൊ പറയ മാറ്റി തന്നെയാണ് ഇപ്പൊ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ 150 വീടുകളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക. കെ ജി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിബ പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല ശ്രീവത്സൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി പീതാംബരൻ, പി ബി ഹരിലാൽ, വി ബി പ്രഭാഷ് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർമാരായ കെ ജെ ഒനിൽ, സി ഡി മാലിനി എന്നിവർ ക്ലാസ് എടുത്തു. എടത്തിരുത്തി കർമ്മല മാതാ ഫൊറോന ദേവാലയത്തിൽ നടന്നുവരുന്ന കപ്പുച്ചിൻ മിഷൻ ധ്യാനത്തിന് ശനിയാഴ്ച സമാപനമാകും. വെള്ളിയാഴ്ച ദിവ്യബലി, സെമിത്തേരിയിൽ പ്രാർത്ഥന, യുവജന ധ്യാനം, മരക്കുരിശേന്തിയ പരിഹാര പ്രദക്ഷിണം എന്നിവ ധ്യാനത്തിന്റെ ഭാഗമായി നടന്നു. ശാരീരികവും മാനസികവും
ആത്മയുഭവമായ കരുത്തോ സ്വസ്ഥതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണം. ഈ പരിഹാര ശുശ്രൂഷ ഞാൻ നടത്തുന്ന വലിയൊരു പ്രായശ്ചിത്തം. വചനപ്രഘോഷണം, ഭവന സന്ദർശനം, വീട് വെഞ്ചരിപ്പ്, പ്രാർത്ഥനാ ശുശ്രൂഷ എന്നീ ചടങ്ങുകളും ഇടവക കുടുംബങ്ങളിൽ നടന്നു. ഇടവകയുടെയും ദേശത്തിന്റെയും സമൂല പരിവർത്തനത്തിനും ആത്മീയുണർവിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ധ്യാന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇടവക വികാരി ഫാദർ ജോണി മേനാച്ചേരി ധ്യാനത്തിനും പരിഹാര പ്രദക്ഷിണത്തിനും നേതൃത്വം നൽകി. പ്രദക്ഷിണത്തിന് ഇടവക വൈദികരും മുതിർന്നവരും യുവാക്കളും കുട്ടികളും അടക്കം നിരവധി പേർ അണിനിരന്നു. പീഡനക്കേസിലെ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിലായി. ഭാര്യയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് മുങ്ങി നടന്നിരുന്ന കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട SI TG ദിലീപും സംഘവും അറസ്റ്റ് ചെയ്തു. പൊറത്തിശ്ശേരി വടക്കാഞ്ചേരി വീട്ടിൽ സാജനെയാണ് ഇരിങ്ങാലക്കുട ഠാണാവിൽ വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത്. സാജന്റെ ഭാര്യ ഷാനയുടെ പരാതിയിലാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിലെ പ്രതി കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങി ഒടുവിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി. പോലീസ് സംഘത്തിൽ CPOമാരായ റോയ് പൗലോസ്, സുജിത് കുമാർ, KG ജിനേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ചരമവാർത്തകൾ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഇയാനി ന്യായക്കാട്ടിൽ പരേതനായ രാമുണ്ണിയുടെ ഭാര്യ സുഭദ്ര നിര്യാതയായി. 83 വയസ്സായിരുന്നു. ഡോക്ടർ NR ഹർഷകുമാർ, NR ഷാജുകുമാർ എന്നിവർ മക്കളും മിനി, ബീന എന്നിവർ മരുമക്കളുമാണ്. ചന്ദ്രാപ്പിണ്ണി മാണിയം താഴം മാണിയത്ത് പരേതനായ ദിവാകരന്റെ ഭാര്യ സുലോചന നിര്യാതയായി. 64 വയസ്സായിരുന്നു. വർഷ, നിരൻ ഘോഷ്, നിമിഷ എന്നിവർ മക്കളും ഉണ്ണികൃഷ്ണൻ, സിനി, സുനിൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് ആനവിഴുങ്ങിയിൽ നിരോധിത പാൻ മസാല കടത്തുന്നതിനിടെ 6 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ പോലീസും കുട്ടികളും ചേർന്ന് ഒരുക്കിയ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടന്നു. കൈപ്പമംഗലം MIC സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.